ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു പ്ലെയർ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് 98 റേറ്റഡ് ഐക്കോണിക് ബർക്യാമ്പിനെയാണ്. ഐക്കോണിക് ബർക്യാമ്പിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ ഐക്കോണിക് ബർക്യാമ്പിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഡീറ്റെയിൽഡ് റിവ്യൂ, അതുപോലെ തന്നെ നമ്മൾ ഓരോ പൊസിഷനിൽ ഇടുമ്പോഴുള്ള ഗെയിം സ്റ്റൈൽ നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായി തന്നെ വാച്ച് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാം അറിയാം ബർക്യാമ്പ് ഒരു ആസ്നൽ ലെജൻഡ് ആയിരുന്നു. June 20, 1995 ബർക്യാമ്പിനെ ആസ്നലിൽ സൈൻ ചെയ്യുന്നത്. ഡെന്നിസ് ബർക്യാമ്പിൻ്റെ കരിയർ നമ്മൾ നോക്കുവാണെങ്കിൽ അയാക്സ്, ഇൻ്റർ മിലാൻ, ആസ്നലിന് വേണ്ടി ഡെന്നിസ് ബർക്യാമ്പ് കളിച്ചിരുന്നു. ആസ്നലിൻ്റെ കരിയർ നമ്മൾ നോക്കുവാണെങ്കിൽ 300 മാച്ചസും അതുപോലെ തന്നെ 87 ഗോൾസും നേടിയിരുന്നു. നമ്മൾ PES 21 നോക്കുവാണെങ്കിൽ 98 റേറ്റഡ് സെക്കൻഡ് സ്ട്രൈക്കറായിട്ടാണ് ബർക്യാമ്പ് വന്നിരിക്കുന്നത്. പ്ലേയിങ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലെയറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയുവാണെങ്കിൽ പൊസഷൻ ഗെയിമും അതുപോലെ തന്നെ ഫോൾസ് നൈനും ഒക്കെ കളിപ്പിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലെയർ നിങ്ങൾക്ക് നല്ലതായിട്ട് സ്യൂട്ടാകും. അല്ലാതെ ഒരു ക്വിക്ക് കൗണ്ടർ അല്ലെങ്കിൽ ഒരു പിങ് പോങ് ഒക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ വലുതായിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ഒരു പ്ലെയറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു പ്ലെയർ എപ്പോഴും ഡീപ്പായിട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. എസ്പെഷ്യലി ഈ ഒരു പ്ലെയറിനെ എയിം ഓഫ് പൊസിഷനിൽ ഇടുവാണെങ്കിൽ ബാക്കിയുള്ള ക്രിയേറ്റീവ് പ്ലേമേക്കേഴ്സിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു പ്ലെയറെ നിങ്ങൾ സെൻറ്റർ ഫോർവേഡ് ആയിട്ട് ക്ലബ് ബൂസ്റ്റ് കൊടുത്താൽ 100 സെൻറ്റർ ഫോർവേഡ് ആകും. ഈ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഫോർവേഡ്സിനേക്കാളും പിന്നിലേക്ക് ഇറങ്ങിയായിരിക്കും ഈ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്. നമ്മുടെ ഫോർവേഡ്സ് എങ്ങനെ റൺ എടുക്കുന്നു അതിൻ്റെ പുറകിലേക്ക് ഇറങ്ങിയാണ് ഈ ഒരു പ്ലെയറും റൺ എടുക്കുന്നത്. നമ്മുടെ ഫോർവേഡ്സിന് എപ്പോഴും ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് ഈ ഒരു പ്ലെയർ കാണും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു പ്ലെയറിനെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടോ സെൻറ്റർ ഫോർവേഡായിട്ട് ഇട്ടാലോ ഈ ഒരു പ്ലെയർ എപ്പോഴും നമ്മുടെ ഫോർവേഡ്സിനേക്കാളും ബാക്കിലേക്ക് ഇറങ്ങിയായിരിക്കും നിൽക്കുക. ഈ ഒരു പ്ലെയറിനെ വെച്ച് നിങ്ങളുടെ ബോക്സിനകത്തേക്ക് ഒത്തിരി റണ്ണൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു പ്ലെയറിൻ്റെ ടെൻഡൻസി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡി ബോക്സിൻ്റെ വെളിയിലായിട്ട് നിൽക്കുന്നതായിരിക്കും. ഈ ഒരു പ്ലെയറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്ലെയറിൻ്റെ പാസിംഗ് എബിലിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ആക്യുറേറ്റും അതുപോലെ തന്നെ ഒരു എലഗൻറ്റ് പാസറാണ് ഈ ഒരു പ്ലെയർ. ഈ ഒരു പ്ലെയറിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഫോർവേഡിന് ബാക്കിലേക്ക് ഇറങ്ങി ഇന്ന് നല്ലൊരു ലോ പാസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ലോഫ്റ്റഡ് പാസും ഈ ഒരു പ്ലെയർ പെർഫോം ചെയ്യുന്നതാണ്. 97 ലോ പാസും 92 ലോഫ്റ്റഡ് പാസും ആണ് ഈ ഒരു പ്ലെയറിന് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു പ്ലെയറിൻ്റെ ഫിനിഷിങ്ങും ഷൂട്ടിങ്ങിനെയും പറ്റി പറയുകയാണെങ്കിൽ 99 ഫിനിഷിങ്ങും 99 കിക്കിംഗ് പവറും ആണ് ഈ ഒരു പ്ലെയറിന് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്പീഡി സെൻറ്റർ ഫോർവേഡായിട്ട് ഈ ഒരു പ്ലെയറിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങും ഈ ഒരു പ്ലെയറിൽ നിന്ന് കിട്ടും. ഈ ഒരു പ്ലെയറിന് അത്യാവശ്യം നല്ലൊരു ആക്യുറേറ്റ് ഫിനിഷിംഗ് ആണ്. ഫസ്റ്റ് ടൈം ഷോട്ടും ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ് റേഞ്ചസിൽ വളരെയധികം റിലൈ ചെയ്യാവുന്ന ഒരു പ്ലെയറാണ്. ലോങ് റേഞ്ചസ് ആണെങ്കിലും കേളേഴ്സ് ആണെങ്കിലും നന്നായി തന്നെ രണ്ടും പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. വീക്ക് ഫുട്ടിൽ ഞാൻ കുറച്ച് ഷോട്ട്സ് ഒക്കെ ട്രൈ ചെയ്തു, പക്ഷേ അത് അത്ര നല്ലൊരു ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു പ്ലെയറിൻ്റെ മറ്റൊരു എബിലിറ്റിയാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഡ്രിബ്ലിങ്. ഈ ഒരു പ്ലെയറിനെ എടുത്തു പറയേണ്ടതായിട്ട് സോംബേറോ സ്കില് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ കൂടി ഈ ഒരു പ്ലെയറിന് നല്ലൊരു ഡ്രിബ്ലിംഗ് സ്കില്ലുണ്ട്. അത്യാവശ്യം നന്നായി ഡ്രിബിൾ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലെയറിനെ വെച്ച് നമുക്ക് ഡ്രിബിൾ ചെയ്യാൻ സാധിക്കും. 99 ഡ്രിബ്ലിങ്ങും 99 ടൈറ്റ് പൊസിഷനുമാണ് ഈ ഒരു പ്ലെയറിന് കൊടുത്തിരിക്കുന്നത്. ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്ലെയർ സബ്ലൈമാണ്. ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു 10/8 റേറ്റിംഗ് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു പ്ലെയറിൻ്റെ പേസിനെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ അത്ര നല്ലൊരു ആട്രിബ്യൂട്ട് അല്ല കൊടുത്തിരിക്കുന്നത്. 85 സ്പീഡും 81 ആക്സലറേഷനും ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം ഡിഫൻഡേഴ്സിനെയൊക്കെ പാസ് ചെയ്തു പോകാൻ ഈ ഒരു പ്ലെയറിന് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലെയറിൻ്റെ ബാലൻസും കണ്ടീഷനിങ് നമ്മൾ പറയുവാണെങ്കിൽ 88 ബാലൻസും വീക്ക് ഫുട്ട് ആക്യുറസി 3 ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ബാലൻസ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ, പക്ഷേ ഇടയ്ക്കൊക്കെ ഡിഫൻഡേഴ്സ് ബോൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാം. പിന്നെ ഈ ഒരു പ്ലെയറിൻ്റെ വീക്ക് ഫുട്ട് യൂസേജും വീക്ക് ഫുട്ട് ആക്യുറസി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ കുറേ ഷോട്ട് നോക്കി, പക്ഷേ അത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മെയിനായിട്ട് ഈ ഒരു പ്ലെയറിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയത്, ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ ഫിസിക്കാലിറ്റിയാണ്. 89 ഫിസിക്കൽ കോൺടാക്റ്റ് ഈ ഒരു പ്ലെയറിന് കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ ബാലൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലെയറിനെ ചില സമയങ്ങളിൽ ഡിഫൻഡേഴ്സ് ഇടിച്ചിട്ടിട്ട് ബോൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാം. ഒരു സ്ട്രോങ് DMF CB ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു പ്ലെയറിനെ ഔട്ട് മസിൽ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു പ്ലെയറിൻ്റെ സ്റ്റാമിനയാണ്. 84 സ്റ്റാമിനയാണ് ഈ ഒരു പ്ലെയറിന് കൊടുത്തിരിക്കുന്നത്. ഒരു 65-70 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു പ്ലെയർ എക്സോസ്റ്റ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി ഈ ഒരു പ്ലെയറിൻ്റെ ഹെഡിങ് ആണ്. ബർക്യാമ്പ് ഒരു സോളിഡ് ഏരിയൽ ത്രെട്ട് ഒന്നുമല്ല. 75 ജമ്പും ഈ ഒരു പ്ലെയറിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഹെഡേഴ്സ് ഒന്നും എനിക്ക് ഈ ഒരു പ്ലെയറിനെ അത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി ഈ ഒരു പ്ലെയറിനെ പ്ലേയിങ് സ്റ്റൈൽ വെച്ച് നല്ലൊരു സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല.
ഈ ഒരു പ്ലെയർ നന്നായി തന്നെ ഡ്രിബിൾ ചെയ്യും, പക്ഷേ ഡബിൾ ടച്ച്, മാർഷ്യൽ ടേൺ അങ്ങനത്തെ കുറച്ച് സ്കിൽസും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്ലെയർ കുറെ കൂടെ പെർഫെക്റ്റ് ആയേനെ. ഈ ഒരു പ്ലെയറിന്റെ ഏറ്റവും പ്രിഫേർഡ് പൊസിഷൻസ് ആണ് അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എനിക്ക് കുറെ കൂടെ ഇഷ്ടപ്പെട്ട ഈ ഒരു പ്ലെയറിനെ AMF ൽ ഇട്ട് കളിപ്പിക്കുന്നതാണ്. ഈ ഒരു പ്ലെയർ വളരെയധികം ഡീപ്പായിട്ട് ഇറങ്ങി വരികയും നമുക്ക് നല്ലൊരു പാസിംഗ് ഓപ്ഷൻ തരുന്നുണ്ട്. ഈ ഒരു പ്ലെയറിനെ വെച്ച് നമുക്ക് നന്നായി തന്നെ ബിൽഡപ്പ് ഒക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. AMF ൽ എനിക്ക് നല്ലൊരു അസിസ്റ്റ് പ്രൊവൈഡറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു പാസ് ആൻഡ് മൂവ് ഒക്കെ ഇട്ട് കൊടുത്താൽ അത്യാവശ്യം കയറി വന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങളൊരു ഫോൾസ് 9 പ്ലെയർ ഒക്കെ ആണെങ്കിൽ വളരെയധികം ഈ ഒരു പ്ലെയർ എഫക്റ്റീവ് ആകും. ഈ ഒരു പ്ലെയറിനെ CF ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബൂസ്റ്റും കൂടെ കൊടുത്താൽ 100 റേറ്റഡ് ആകും. ഈ ഒരു പ്ലെയറിനെ എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് CF ആയിട്ടേ നിങ്ങൾ ഉപയോഗിക്കാവൂ. അപ്പോൾ ഒരു നല്ല സ്പീഡി ഗോൾ പോച്ചേഴ്സ് ആയിട്ട് ഈ ഒരു പ്ലെയറിനെ പെയർ ചെയ്യുക. മാക്സിമം ഈ ഒരു പ്ലെയറിനെ ലോൺ CF ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ ഒരു പ്ലെയർ എപ്പോഴും ഒരു ഫോർവേഡ് റൺ എടുക്കാനായിട്ട് ടെൻഡ് ചെയ്യില്ല. നിങ്ങളൊരു സ്പീഡി സെൻറ്റർ ഫോർവേഡ് ആയിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലെയറിനെ നമുക്ക് നന്നായി തന്നെ അസിസ്റ്റ് പ്രൊവൈഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്രയുമാണ് എനിക്ക് ഈ ഒരു പ്ലെയറിനെ വെച്ച് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ് ബൈ.